നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് സ്വാഭാവികമായും കേട്ടിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത്, ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ, വളരെ റിലാക്സ് ചെയ്യാനെന്നൊക്കെ. അത് അന്വർത്ഥമാക്കുന്ന ചില ബിരുദന്മാരുമുണ്ട് നമ്മുടെ സംസ്ഥാന സർവീസിൽ. കാരണം അത് മാത്രമല്ല, സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞ് അവധിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, സർക്കാർ ജോലിയിൽ നിന്നും അവധിയിൽ പ്രവേശിച്ച് കൂടുതൽ പണം സമ്പാദിക്കുവാനായി അതേ മേഖലയിലൊക്കെ വിദേശത്തുമുള്ള ജോലികളിലൊക്കെ പോയി പ്രവർത്തിക്കുന്ന, പണിയെടുക്കുന്ന പല ആളുകളെയും നമുക്കെല്ലാവർക്കും അറിയാം. അത് എത്രത്തോളം ആർക്ക് ഇല്ല എന്ന് പറഞ്ഞാലും അതൊക്കെ ഉള്ള ഒരു പച്ച പരമാർത്ഥം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറോണ അവർക്കൊരു വലിയ ഭീഷണിയായിരിക്കുന്നു എന്നതാണ്. കാരണം കൃത്യസമയത്ത് സർക്കാർ സർവീസിൽ നിന്ന് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം ഇങ്ങനെയൊക്കെ ഒരു കാലയളവിൽ ലീവ് എടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്നു, അവിടെ ജോലി ചെയ്ത് ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നു, സർക്കാർ രേഖകളിൽ ഇവിടെ നിന്നും സർക്കാരിൻ്റെ ശമ്പളം കിട്ടുന്നു, സർക്കാരിൻ്റെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു, ഇവരെയൊക്കെ എന്തെങ്കിലും തരത്തിലൊന്ന് തൊടാൻ ചെന്നാൽ ഇവരൊക്കെ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ചില യൂണിയൻ രാജ്യമൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും ഇവർക്ക് ഇത്തരത്തിലുള്ള ചില ബിരുദന്മാർക്കും ബിരുദത്തികൾക്കും ഒക്കെ സ്വാഭാവികമായും ഒരു വലിയ ഒരു പിന്തുണയായിരുന്നു ഈ ഒരു കാര്യത്തിനൊക്കെ. പക്ഷേ കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില ആളുകൾക്കെങ്കിലും 8-ൻ്റെ പണി കിട്ടാൻ പോകുന്നു, അതിന് കാരണം കൊറോണ. കൊറോണ കൊണ്ട് നമ്മൾ ചിലപ്പോൾ സന്തോഷിക്കുന്നത് ഇമാതിരി ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ചില ഉടായ്പ ടീമുകൾക്ക് കിട്ടുന്ന പണി ഓർത്തിട്ട് തന്നെയാണ്. ആർക്കും രോഗമൊന്നും വരരുത്, ആരുടെയും ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ആയുസ്സിനോ ഒന്നും യാതൊരു ഒരു അപകടവും പറ്റരുത്. അതൊക്കെ നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടരുത്, ഇതൊക്കെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വളഞ്ഞ വഴിയിൽ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെ, നമ്മളെ പൊതുജനത്തെ തന്നെ കൊള്ളയടിക്കുന്ന ഇത്തരക്കാരായ ചില ആളുകൾക്ക് സമയത്തിന് കേരളത്തിൽ തിരിച്ചു വന്ന് സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പെട്ടുകിടക്കുന്ന ചില കക്ഷികളൊക്കെയുണ്ട്. ആ കക്ഷികൾക്ക് 8-ൻ്റെ പണി കിട്ടിയിരിക്കുന്നു. ആ തരത്തിൽ കൊറോണയെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇവിടെ തേരാപാര ജോലിയില്ലാതെ നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. എത്രയോ ചെറുപ്പക്കാർ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം അത് മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരെ വന്നിട്ട് അപ്പോയിൻമെൻറ്റ് അതായത് അവർക്ക് ആ ജോലി ഒന്ന് കയറിക്കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ തവണ കാത്തിരിക്കുന്ന, ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച ചില എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെയൊക്കെ അങ്ങ് ഏതാണ്ട് പറ്റിക്കുന്ന തരത്തിലേക്കാണ് നൈസായിട്ട് കേരള സംസ്ഥാന സർക്കാർ ജോലിക്ക് കയറുന്നു, ഇവിടെ നിന്ന് അവധി എടുത്തിട്ട് നല്ല വേഷമായിട്ട് വിദേശത്തേക്കൊക്കെ പോകുന്നു, അവിടെ പോയി നൈസായിട്ട് ഇവിടത്തേക്കാളും ഇരട്ടി ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യുന്നു, ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നു. ആ സമയം മുമ്പ് കേരളത്തിൽ വന്ന് ജോലിക്കും കയറിയാൽ മതി, കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ചില മിക്ക ആളുകൾക്കും പണി കിട്ടിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം ഇപ്പോൾ സാമ്പത്തിക വർഷ അവസാനമാണ്, 1 ഏപ്രിൽ മറ്റൊരു സാമ്പത്തിക വർഷത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെക്കനെ വന്നിട്ട് ഈ കക്ഷികൾക്കൊക്കെ ജോലിക്ക് കയറണം. മിക്ക രാജ്യങ്ങളിലും യാത്രാവിലക്കാണുള്ളത്. അപ്പോൾ ഈ കക്ഷികളൊക്കെ അവിടെ പെട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്ന പല ടീമുകളും, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾ അവിടെ വരണം, ഞങ്ങൾക്ക് ഇവിടെ വരണം. ഇത്തരത്തിൽ ഒരു നൈസായിട്ട് രീതിയിൽ നമ്മളൊന്ന് അന്വേഷണം നടത്തിയാൽ പല കക്ഷികളും, സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരിക്കും, അവർക്ക് കൊറോണയെ പേടിയല്ല, കൊറോണയെക്കാളും വലിയ പേടിയൊന്നുമല്ല, അവർക്ക് സ്വന്തം നാട്ടിലെ സർക്കാർ ജോലി പോകുമോ എന്ന പേടി കൂടിയുണ്ട് എന്ന ഒരു കൗതുകകരമായ വാർത്ത നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അത് ഉറപ്പാണ്, പലയിടത്തു നിന്നും നമുക്കറിയാവുന്ന പല കേസ് കെട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ മാത്രം കൊറോണയോട് ഒരു അല്പം ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നു എന്ന കാര്യം തന്നെ ഇവിടെ തറപ്പിച്ച് പറയുകയാണ്. അത് ആരെതിർത്താലും ശരി, ഇത് പറയാനുള്ള കാര്യം പറയുക തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദീർഘകാല അവധി എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിൽ നിന്നും ദീർഘകാല അവധി എടുത്തുകൊണ്ട് വിദേശത്ത് ജോലിക്ക് പോയ നിരവധി പേർ കൊറോണ മൂലം ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. യഥാസമയം നാട്ടിൽ തിരിച്ചെത്തി ഗവൺമെൻറ് സർവീസിൽ തിരിച്ചു കയറാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് 8-ൻ്റെ പണി കൊറോണ തന്നെ കൊടുത്തിരിക്കുന്നത്. മാർച്ച് വിദേശ ജോലിയിൽ പോയവർക്ക് സർക്കാർ സർവീസിൽ തിരികെ കയറേണ്ടത് അല്ലെങ്കിൽ സ്വാഭാവികമായും തിരികെ കയറാൻ എത്തുന്നത് മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം വാരങ്ങളൊക്കെയാണ്. പ്രമോഷനും റിട്ടയർമെൻറ്റും മുമ്പായി ജോലിയിൽ ഉണ്ടാകണമെന്ന ചട്ടം പാലിക്കാനാണിത്. അല്ലാത്ത പക്ഷം ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന വിഷയത്തിന് ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വലിയ വിഷയങ്ങൾ വരും. ഒന്നുകിൽ ഒരു വിരമിക്കലിന് മുമ്പ് അല്ലെങ്കിൽ പ്രമോഷൻ ലിസ്റ്റ് ഇടുന്നതിന് മുമ്പൊക്കെ ജോലിയിൽ ഉണ്ടാവണം, നാട്ടിലുണ്ടാവണം, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കാൻ അവർ തന്നെ പറയും. ആ ഒരു തത്രപ്പാടില്ല പല ആളുകളും ഇവിടെ വിമാനമൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത്, അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കൊറോണ ഇങ്ങനെ ഞങ്ങൾക്ക് 8-ൻ്റെ പണി തരുമെന്ന്. ചൈനയിൽ ഉണ്ടായ ഒരു സാധനമാണ്, ചൈനയിൽ തന്നെ ഒടുങ്ങിപ്പോകുമെന്നൊക്കെ വിചാരിച്ച ആളുകളാണ്.
ഈ കക്ഷികളൊക്കെയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പല ആളുകളും ഇപ്പോൾ വിദേശങ്ങളിൽ തന്നെ കുടുങ്ങാനാണ് സാധ്യത. പലരും റിട്ടയർമെൻ്റ് എടുക്കുമ്പോഴാകും നമ്മൾ തിരിച്ച് ആദ്യം 10-25 വയസ്സിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവധിയൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് വരും. മാവേലിയെ പോലെ തന്നെയാണ്, നേരെ വന്നിട്ട് ഇടയ്ക്കൊന്ന് കയറും പിന്നെയും പോവും. അവസാനം അവിടെ കിടന്ന് നമ്മുടെ സർക്കാരിനെയും പറ്റിച്ച് പൊതുജനങ്ങളെയൊക്കെ പറ്റിച്ച് റിട്ടയർമെൻ്റ് ആകുമ്പോൾ ഒരു 2 മാസം മുമ്പും ഒക്കെ വരും. വന്നിട്ട് സർക്കാർ നല്ല കുഞ്ഞായി കയറി സർക്കാർ സർവീസിൽ ജോലി കയറും, പെൻഷൻ വാങ്ങിക്കും, മറ്റു ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത്. എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല, കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ. ആ ആളുകൾക്ക് ഇപ്പോൾ 8-ൻ്റെ പണി കൊറോണ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൊറോണയെ ഞങ്ങൾക്ക് വ്യക്തിപരമായി എനിക്ക് കൊറോണയോട് ആ ഒരു കാര്യത്തിൽ വളരെ ബഹുമാനം തോന്നുന്നു, വളരെ ഇഷ്ടം തോന്നുന്നു, വളരെ സ്നേഹം തോന്നുന്നു. എന്തായാലും വിദേശത്ത് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഉടായ്പ ടീമുകളുടെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഏതായാലും നിങ്ങൾക്ക് എപ്പോഴും എന്നും എപ്പോഴും അങ്ങ് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ച് കഴിയാമെന്ന് കരുതരുത്. ഇടയ്ക്കൊക്കെ അവിടുന്ന് ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കുക. ഇനി ബാക്കി ഇവിടെ യോഗ്യതയുള്ള പിള്ളേരൊക്കെ ഇവിടെ ജോലിക്ക് കയറട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുവാനുള്ളത്.